പ്രിയപ്പെട്ട കുട്ടികളെ, നിങ്ങൾക്കിവിടെ എന്തൊക്കെ ചിത്രങ്ങളാണ് കാണുന്നത്? ആ, ഒരു ഋഷിയും ഒരു ഋഷഭവും അല്ലേ. ഋഷി, ഋഷഭം. എന്താണ് വായിക്കുന്നത്? ഋഷി, ഋഷഭം. ഈ രണ്ട് വാക്കിൻ്റെയും ഫസ്റ്റ് എഴുതിയിരിക്കുന്ന അക്ഷരം ഏതാണ്? ഋ. ഏതാണ്? ഋ. അപ്പം ഋ എന്ന അക്ഷരമാണ് നമ്മളിവിടെ ഫസ്റ്റ് എഴുതിയിരിക്കുന്നത്. ഋഷി, ഋഷഭം. അപ്പം നമുക്ക് ഋഷി എന്ന് പറഞ്ഞാൽ എന്താ? ആ, മാംസം ഒന്നും കഴിക്കാതെ സസ്യാഹാരം മാത്രം കഴിച്ച് നാമജപക്കായി ജീവിക്കുന്ന ആളുകളാണ് ഋഷിമാർ. അവർ താടിയും മുടിയൊന്നും അങ്ങനെ വെട്ടില്ല, അതൊക്കെ ഇങ്ങനെ നീട്ടി വളർത്തി ഈശ്വര പ്രാർത്ഥനകൾ മാത്രമായി ജീവിക്കുന്ന ആളുകളാണ് ഋഷിമാർ. ഋഷഭം എന്ന് പറഞ്ഞാലോ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുമായിരിക്കും. എന്താ ഋഷഭം എന്ന് പറഞ്ഞാൽ? കാള അല്ലേ. കൂർത്ത രണ്ട് കൊമ്പുകൾ, ഒറ്റ വാല്, നീണ്ട ഒരു വാല്, നാല് കാലുകളൊക്കെ ഉള്ള, നല്ല തടിച്ചു ഉയരമുള്ള, നല്ല മാംസമൊക്കെ ഉള്ള ഒരു, നമ്മളെ വീട്ടിൽ വളർത്തുന്ന ഒരു മൃഗമാണ് എന്ത്? ഋഷഭം. ഓക്കെ, ഋഷി, ഋഷഭം. ഇനി നമുക്ക് ഋ എന്ന അക്ഷരം വരുന്ന ഋഗ്വേദം. ഋഗ്വേദം, അതുപോലെ ഋതു. ഇനി നിങ്ങൾക്ക് ഋ എന്ന അക്ഷരം വരുന്ന ഏതെങ്കിലും വാക്കുകൾ അറിയുമോ എന്ന് പറഞ്ഞു നോക്കുക. അതുപോലെ തന്നെ ഒരുപാട് വാക്കുകളൊന്നും ഋ എന്ന അക്ഷരം വരുന്ന ഇതില്ല. അപ്പോൾ ഋഷി, ഋഗ്വേദം. അതുപോലെ തന്നെ ഋ എന്ന അക്ഷരം വൃത്തിയായി തന്നെ എഴുതാൻ പഠിക്കുക, അത് നിറവും കൊടുക്കുക.